ദുഃഖകരമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിബിധനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിബിധനാഘോഷത്തിന്റെ പേരിൽ ആഭാസങ്ങൾ വല്ലാതെ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടില്ല എങ്കിൽ കൈവിട്ടു പോകുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ നിബിധനാഘോഷത്തിന്റെ പേരിൽ ഓരോ വർഷവും നമ്മൾ ഈ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇത്തരം ശൈലികളിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം വരികയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള താഴ്വീമും അവിടത്തോടുള്ള ബഹുമാനവും അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ടൊക്കെ നടത്തേണ്ട, ആദരവോടുകൂടെ നടത്തേണ്ട ഒരു കാര്യം അത്തരം രീതികളിലായിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ നബിദിനാഘോഷത്തിന്റെ തെളിവുകളാണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളും പ്രസക്തമാകുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വൈവിട്ടുകൊണ്ട് ഇത്തരം രീതികളിലേക്ക് നീങ്ങുമ്പോൾ വരും വർഷങ്ങളിൽ ഒരുപക്ഷെ പണ്ഡിതന്മാർ തന്നെ ഇതിനെതിരെ ഈ ആഭാസങ്ങൾക്കെതിരെ നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് ഇനി നമുക്ക് പറയാം, ഇവിടെ എന്താ പറഞ്ഞത്, ആഭാസത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് പണ്ഡിതന്മാർ. ഇദ്ദേഹത്തെ കോട്ട് സക്കാഫി എന്നൊക്കെയാണ് സാധാരണ വിളിക്കാറുള്ളത്. കോട്ട് സക്കാഫിക്കും നേരം വെളുത്തു തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ജീവിയാണ്. അദ്ദേഹത്തിന് ഇതിനെ എതിർത്തും അനുകൂലിച്ചും ഇത്രയും ദിവസം ഇതിനെ അനുകൂലിച്ചാണല്ലോ പറഞ്ഞത്. ഇത് ഈ രൂപത്തിൽ പിടുത്തം വിട്ട് പോകുന്നുണ്ട് സക്കാഫിയെ എന്ന് പറഞ്ഞപ്പോൾ, ഈ പിടുത്തം വിടലിന് വേണ്ടിയിട്ട് വാതോരാതെ വയലു പറഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് ഈ കോട്ടുമുക്രി, അല്ല കോട്ട് സക്കാഫി. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങേണ്ടി വരും. കാരണം നിങ്ങൾ പുളിമക്കേറ്റിയ കുഞ്ഞാപ്പുമാരല്ല, അപ്പോൾ പുളിക്കുഞ്ഞാപ്പുമാരല്ല, അതിൻ്റെ അപ്പുറമായിക്കൊണ്ട് ചാടിക്കളിക്കുന്ന ആ ഒരു രൂപത്തിലേക്ക്. ഇപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞു വന്നത് എനിക്ക് തോന്നുന്നത് ഒരു മദ്രസയിൽ അതിവിപുലമായിക്കൊണ്ട് നബിദിന പരിപാടി നടന്നിരുന്നു. അത് സ്റ്റേജിൽ ഉസ്താദ് ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഓരോ പെൺകുട്ടികളെ, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ടാണ് ആ പരിപാടി നടത്തിയിരുന്നത്. അതും നമുക്ക് ആദ്യം കാണാം. അലൈഹിസ്സലാം. നല്ല പാട്ടില്ലേ. ഉസ്താദിന്റെ കയ്യിൽ മൊബൈലാ, അടുത്താളെ വിളിക്കുന്നുണ്ട്. ഇത് ആ ഉസ്താദ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ മഹലിന് വിഷയമല്ല ഇതിൽ പ്രശ്നമുണ്ട് എന്നല്ല ഞാനും പറയുന്നത്. നമുക്ക് ഒന്ന് രണ്ട് പാട്ടും കൂടിയും കേൾക്കാം, അത് കഴിഞ്ഞ് ചിലത് പറയാനുണ്ട്. കഷ്ടപ്പെട്ട് അത് കൂടി ചാടിക്കിടക്കേണ്ട, അപ്പുറത്ത് വയ്യുണ്ട്. പക്ഷെ ഉസ്താദിൻ്റെ ആ ഒരു മദത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ഇൻഷാല്ല കുട്ടി പാടി. ആ ആയിക്കോട്ടെ. നല്ല പാട്ടില്ലേ. അടുത്താള് വരട്ടെ, വേഗം വരി. അടുത്താളെ വിളിക്കുന്നു. ഇനിയിപ്പോ വേറെ പരിപാടിയാണ്, കലോത്സവാന്നൊന്നും പറയണ്ട. മീലാദ് ബെസ്റ്റോ അതാ, അത് കൂടി തന്നെ ചാടിക്കാരുന്ന് കൂടെ. ഇപ്പൊ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, മതിലെട്ടിട്ടൊന്നുമില്ലേ. പാടിമാളെ. ആ ആയിക്കോട്ടെ. അറബി പാട്ടാണ്. കഴിഞ്ഞിക്കല്ല കേട്ടോ, നമ്മൾ അടിച്ചുകൊണ്ടാണ്. ഇനി അടുത്തൊരു കുട്ടി, ചെറിയ കുട്ടി കിറാത്താണ്. അത് സൂറത്ത് കാഫിറൂൻ ഓതുന്ന ഒരു ഭാഗമാണ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ആ കുട്ടി ആദ്യം അവിടെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ആ ശൈത്താന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ ഇപ്പം എന്താല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നു, ഇതിനെ ചില ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവരുടെ മദ്രസയിൽ, ആ മദ്രസ സ്റ്റേജിൽ നടന്നതിനെ വിമർശിക്കുകയല്ല നല്ലത്. കുട്ടികൾക്ക് ക്രിയേറ്റിവിറ്റി വളർത്തുവാനും അവരുടെ
എന്താണ് ആ തരത്തിലുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു വലിയ ഉസ്താദ്, വലിയ ഉസ്താദ് പറഞ്ഞു ആരെ ഇപ്പളങ്ങോട്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായില്ലേ, ആ സ്റ്റേജിലേക്ക് വിളിക്കപ്പെടാൻ പറ്റാത്ത 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15-കാരിയായ ആ പെൺകുട്ടിയെ, ആ പെൺകുട്ടി അവിടെ വിളിച്ചപ്പോൾ അത്രയും ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് ആ കുട്ടിയെ വഷളാക്കിയ ആ ഉസ്താദ് ഇത് കാണില്ലേ അല്ലേ? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതേപോലെ ഒരു സ്റ്റേജ് പുറത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ കാണാൻ നിൽക്കുന്നത് വിദ്യാർത്ഥികളാണ് എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ബാക്കിലതാ കമ്മിറ്റിക്കാരുണ്ട്, സദർ മുഅല്ലിം ഉണ്ട്, പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ട്, ഇവരൊന്നും പുരുഷന്മാരല്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ പാട്ട് പാടാൻ പറ്റുമോ? ഇനി മറ്റൊന്ന്, മറ്റൊരു ഭാഗത്തു നിന്നുണ്ടായതാണ്, നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോരാം. അതിൽ കാണിക്കുന്നൊരു കാര്യം കൂടിയും പറയാം, ഒപ്പനയാണ്, കണ്ടു നോക്കൂ. ഇനി ഇതിനിടയ്ക്ക് ഒരു ആൽബം സോങ്, മിയ മിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ രീതിക്ക് കുട്ടികൾ കളിച്ചിരുന്ന ഒരു കളിയുണ്ട്. ആ വീഡിയോ കയ്യിലുണ്ടെങ്കിൽ കാണിക്കാം, കയ്യിലുണ്ടെങ്കിൽ കാണിക്കാം എന്ന് മാത്രമല്ല, അതിന് കോപ്പിറൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഗാനം റിമൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇനി ഇവിടെ കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഒരു DJയുടെ ഒരു വീഡിയോ കൂടി കാണിച്ചിട്ട് പൊന്മള ഉസ്താദ് ഈ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട്. DJ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. കാറില് യാത്ര ചെയ്യുന്ന ഒരാളെടുത്തതാ താത്താര്, താത്താര് താത്താര് തലയിൽ മക്കനായിട്ടില്ല, നബിദിനാണ്, നബി സ്നേഹാണ്. ആ ചിലര് പർദ്ദേ മഫ്തയൊക്കെ ഉണ്ട്, അത് എന്താ കൂലിങ്ങൽ അല്ലേ, തലയിൽ മക്കനെയും കൂടി ഇട്ടാതെ പെരുംജാതി കുലിക്കാണ്. താത്ത താത്ത ആ എന്താ കഥ, അത് ഏതാ ഇരുത്തം ട്രിപ്പിൾസ് അതാ. ഇതിലും ആ പാട്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇൻഷാല്ലാ ഇതിൽ കൂടുതൽ പറഞ്ഞു പോകാനൊന്നുമില്ല, ഇത് പിടുത്തം വിട്ടിട്ടുണ്ട്. നേരത്തെ കോട്ട് സഖാഫി പറഞ്ഞ പോലെ പിടുത്തം വിട്ടിട്ടുണ്ട്. എന്നാൽ ഇത് പിടുത്തം വിട മാത്രമല്ല, അനാചാരം കൂടിയാണ്, അത് നല്ല രീതിയിലാണെപ്പോലും അനാചാരമാണ് എന്നുള്ളത് പൊന്മള എത്രയോ മദ്ഹബിൻ്റെ ഒക്കെ ഫത്വ പറയാൻ ഇവരെ ഏൽപ്പിച്ച ആളാണല്ലോ, പറയട്ടെ. നിന്റെ മോൻ്റെ നടത്തും, അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട. ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് ഹലീമ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹംബലിയിലോ മാലിക്കിലോ ഒന്നിലുമില്ല, ഒരു മദ്ഹബിലും ഇല്ല.
ബർത്ത്ഡേ കഴിക്കാൻ പാടില്ല. ആ ബർത്ത്ഡേ കഴിക്കാൻ പാടില്ല, ഏത് ആലിമ പറഞ്ഞത്, ഏത് മദബിലേ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഈ നബിദിനം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നത് ബർത്ത്ഡേ തന്നെയല്ലേ ഉസ്താദെ? നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജന്മത്തിലും സന്തോഷിക്കാതിരിക്കൊന്നും വേണ്ട. അത് മതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണ്ടെന്ന്, മതത്തിൽ ഇതുപോലെയുള്ള ആഭാസങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ടെന്ന്, അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതുപോലെ പറയുമ്പോൾ വിമർശിക്കുന്നവർക്ക് ഇനിയും വിമർശിക്കാം, ഇവിടെ നിന്നുള്ള വിമർശനം അത് നിലക്കുകയില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവർ തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുറന്നു പറയലുകൾ കൂട്ടേണ്ടി വരും, അധികരിക്കേണ്ടി വരും, അധികരിപ്പിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ വീഡിയോ വൈൻഡ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.